സിമ്പിളായിട്ടുള്ള കളറുകളാണ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ പല വീഡിയോകളിലും നമ്മൾ വീടുകൾ ചെയ്യുമ്പോൾ വീടുകളുടെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ധാരാളം കളർ കോമ്പിനേഷനുകൾ കാണാറുണ്ട്. അതെല്ലാം കണ്ണിന് ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നവയായിരിക്കും. എന്നാൽ കണ്ണിന് വളരെ സുഖകരമായിട്ടുള്ള നല്ല ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ വലിയ വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു വീട്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ്. അവിടെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനിൽ എന്നാൽ വളരെ എലഗൻ്റായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട്. 4 സെൻറ് സ്ഥലത്ത് 1882 സ്ക്വയർ ഫീറ്റിലാണ് ആ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീടുകളുടെ വീഡിയോ ലഭിക്കുന്നതിനായി ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓൺ ചെയ്തേക്കുക. അപ്പോൾ വീടിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. 4 സെൻറ്റിൽ 1882 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട്. പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വൈറ്റ് കളർ പെയിൻറ്റിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള റോഡ് ഇതാണ്. 5 മീറ്റർ വിഡ്ത്തുള്ള വളരെ വലിയ റോഡുകളാണ് ഈ വില്ലയിൽ നൽകിയിരിക്കുന്നത്. ഏകദേശം 10 വീടുകളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു 5 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയെല്ലാ വീടുകളുടെ പണികളെല്ലാം ഒരു 90% കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വീടിൻ്റെ മതിലിലേക്ക് വന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിലാണ് നൽകിയിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു വ്യൂ എല്ലാം കൊടുത്ത് പൂർണ്ണമായും വൈറ്റ് കളർ പെയിൻറ്റിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഗേറ്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗേറ്റ്. ഒരു സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് പൂർണ്ണമായും ഇതിൻ്റെ ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഗേറ്റും നൽകിയിരിക്കുന്നു. മുറ്റത്തേക്ക് വന്നാൽ കടപ്പ കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. കടപ്പ കല്ലുകൾക്കിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അതും നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. നേരെ നോക്കുമ്പോൾ തന്നെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസാണ്. വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ ലഭ്യമാണ്. ഇവിടെ ഒരു വലിയ വാഹനം ഉണ്ടാകും. ഇവിടെയും കാർപോർച്ചിലും ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീടിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററുണ്ട്. കിഴക്കമ്പലം ടൗണിലേക്കും ഏകദേശം 2 കിലോമീറ്ററാണുള്ളത്. 2020 എന്ന പ്രസ്ഥാനം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് കിഴക്കമ്പലം. വീടിൻ്റെ കയറ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കിണറാണ് നമ്മൾ കുടിവെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്നത്. കിണറ് ഗ്രില്ലെല്ലാമിട്ട് നല്ല സേഫാക്കി വച്ചിരിക്കുന്നു. വീടിൻ്റെ എലിവേഷനിൽ നമ്മൾ കണ്ട ആ ഒരു ഇഷ്ടിയുടെ ഡിസൈൻ വർക്ക് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സമീപത്തായി ഒരു സിമൻ്റ് ടെക്സ്ചറും കൊടുത്തിരിക്കുന്നു. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ വീടുകളിൽ കാണാത്ത രീതിയിലുള്ള ജനലുകൾ, വലിയ ജനലുകൾ, വലിയ ഗ്ലാസ്സുകൾ ഇട്ട് ഈ ഡിസൈനിൽ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ജനൽ കാർപോർച്ചിൻ്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ട് ഇവിടെയാണ് വരുന്നത്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട്, ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 2 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ LED വാൾ ലൈറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോർ. സിമ്പിളായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ്. തേക്കിൻതലയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള വലിയ ഒരു മെയിൻ ഡോർ. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന വലിയ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ലിവിങ് ഏരിയ. ഒരു ഭാഗത്ത് വലിയ ജനൽ, ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട ജനലാണ്. ആ ഫ്രണ്ടിൽ നിന്ന് കണ്ട അതേ ജനൽ ഇവിടെ വരുന്നു. വലിയ ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും മൾട്ടി വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വാളിൽ പൂർണ്ണമായും വലിയ ഒരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. മറൈൻ പ്ലൈവുഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ലാമിനേഷൻ ഷീറ്റും നൽകിയിരിക്കുന്നു. TVയുടെ അനുബന്ധ ഉപകരണങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് ഇതിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു ഡിസൈനിലാണ് ആ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മുകളിൽ LED ലൈറ്റുകൾ ധാരാളം കൊടുത്തിരിക്കുന്നു.
ഹോൾ സെയിലിംഗ് വർക്കുകൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മിൽക്കി വെയിറ്റ് LED ലൈറ്റുകൾ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നു. വാം LED കളർ ടോണുള്ള LED സ്ട്രിപ്പുകൾ സൈഡിലൂടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഇവിടെയാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസ് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസാണ്. ഒരു വലിയ 10-seater ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള വലിയ ഡൈനിങ് സ്പേസ്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ലിവിംഗ് സ്പേസിൽ കണ്ട അതേപോലെയുള്ള ഡിസൈനിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് വരുന്നത്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ വാഷ് ബേസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പായി ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ്, അതിനടിയിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു മിറർ വരുന്നു. അതിന് മുകളിൽ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മറയും പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കൗണ്ടറാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ജനലാണ്. അതുപോലെ തന്നെ 3-phase ഇലക്ട്രിക് കണക്ഷനാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. നമുക്ക് കിച്ചൺ നോക്കാം. ഇവിടെയാണ് കിച്ചൺ. കിച്ചണും നല്ല വിശാലമായത് തന്നെയാണ്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ്. നല്ല വ്യത്യസ്തമായ ടൈല് നൽകിയിരിക്കുന്നു. സാധാരണ വീടുകളിൽ കാണാത്ത രീതിയിലുള്ള ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ടേബിൾ ടോപ്പായി ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത്. ഹിൻഡ് വെയറിൻ്റെ ടാപ്പ് ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 2 പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ. വാൾ ടൈലുകൾക്കും പ്രത്യേകതകൾ ഏറെയാണ്. നമ്മൾ ഈ സാധാരണ കാണാത്ത രീതിയിലുള്ള വാൾ ടൈലുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പുറകുവശത്ത് ലഭ്യമായിട്ടുണ്ട്. നമുക്കൊരു ചെറിയ വർക്ക് ഏരിയ ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇവിടെയാണ് ആ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ ഇതാണ്. നല്ല മനോഹരമായിട്ടുള്ള ഡോർ കൊടുത്തിരിക്കുന്നു. ബെഡ്റൂം നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. ഇവിടെ കാർ പോർച്ചിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആ ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഫോൾ സീലിംഗ് വർക്കുകളും വളരെ സിമ്പിളായ രീതിയിൽ മിനിമലിസ്റ്റിക് ഡിസൈൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് കബോർഡ് വരുന്നത്. കബോർഡിൻ്റെ ഡിസൈനും എല്ലാം വളരെ മനോഹരമായിരുന്നു. സ്റ്റാൻഡേർഡുള്ള രീതിയിൽ ഒരു കബോർഡുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കളർ തീമായാലും ശരി, എല്ലാം നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ. ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ബ്ലാക്കും ലേക്കിൻ്റെ ഡിസൈനും ഉള്ള ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് മുകളിൽ ഒരു എക്സോസ്റ്റ് ഫാനിൻ്റെ പോയിൻ്റ് കാണാം. താഴെയായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വരുന്നു. ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ടവർ ഡോറ് വരുന്നുണ്ട്. അവിടെ വാട്ടർ ഹീറ്ററിൻ്റെ സ്ഥാനമാണ്. ഇവിടെയാണ് റെയിൻ ഷവർ വരുന്നത്. അത്രയും വേണമെങ്കിൽ ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് അല്പം ഉയർത്തിയിട്ടാണ് ഈ സ്റ്റെപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ സ്റ്റെപ്പിനടിയിലായിട്ട്. അവിടെയാണ് ഇൻവെർട്ടറിൻ്റെ സ്ഥാനം വരുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ്രെയിലായി MS നൽകിയിരിക്കുന്നു. അതിൽ തേക്കിൻ്റെ പെയിൻറ് നൽകിയിരിക്കുകയാണ്. ഫുട്ട് ലാമ്പുകൾ ഇവിടെ കൊടുത്തിട്ട് കാര്യം വരുമ്പോൾ മുകളിൽ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ്. ഒരു ചെറിയ TV യൂണിറ്റ് അപ്പർ ലിവിങ് സ്പേസിൽ കാണാം. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഒരുപാട് വലിപ്പമില്ലാത്ത ഒരു അപ്പർ ലിവിങ് സ്പേസാണ് ഇവിടെ വരുന്നത്. ചെറിയ TV യൂണിറ്റ് ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമ്മുടെ ഫോൾ സീലിംഗ് വർക്കുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഭാഗത്തേക്കും വരുന്നു.
അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് മുകളിലെ മൂന്ന് ബെഡ്റൂമിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ബാൽക്കണിയിലേക്കുള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് നോക്കാം. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഓരോ പാളികളുടെ രണ്ട് ജനലുകൾ ഒരു വശത്ത് നൽകിയിരിക്കുന്നു. ഇത് ബാൽക്കണിയിൽ കൊടുത്തിരിക്കുന്ന ജനലാണ്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരുപാട് വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. മുകളിലും താഴെയുമായി ധാരാളം ഫിനിഷുള്ള വാർഡ്രോബ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം. മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ്. എല്ലാം നല്ല മിനിമലിസ്റ്റിക് ഡിസൈനാണ് ഇവിടെ. ഫുള്ള് ബാത്റൂമിലായാലും ബെഡ്റൂമിലായാലും എല്ലാം നൽകിയിരിക്കുന്നത്. അതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂവിലും ആ ഇത് തന്നെ കാണാവുന്നതാണ്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഒരു വശത്തായി രണ്ട് പാളി ജനലും ഒരു വശത്ത് മൂന്ന് പാളി ജനലും കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. എല്ലാം ഒരേ പോലെയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ്. നാല് കോർണറിലായി മിൽക്കി വൈറ്റ് എൽ ഇ ഡി ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ബാത്റൂം ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് ഈ ബാത്റൂം നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. അത് ഇവിടെയാണ് വരുന്നത്. ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. ഇത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ജനലാണ്. അതുപോലെ തന്നെ ഇവിടെ വലിയ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇത്. മറ്റ് ബാത്റൂമുകളെ അപേക്ഷിച്ച് അല്പം കൂടി വലിപ്പമുള്ള ബാത്റൂം. ടൈലുകൾക്കും അല്പം വ്യത്യാസമുണ്ട്. മാറ്റ്ഫിനിഷ്ഡ് ടൈൽ തന്നെയാണ്. മൊസൈക്കിനേക്കാൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടൈൽ. ഇവിടെ കൺസീൽഡ് പ്ലസ്റ്റാങ്ക് കൊടുത്തിരിക്കുന്നു. തറയുടെ ഒരു പാടാണ് ക്ലോസറ്റ് വരുന്നുണ്ട്. ഇവിടെയാണ് വെന്റിലേഷൻ വേണ്ടിയിട്ടുള്ള വിൻഡോ വരുന്നത്. അതിന് താഴെയായിട്ട് അതിന് സൈഡിലായിട്ട് നമുക്ക് വാട്ടർ ഹീറ്ററിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് കയറി വരുമ്പോൾ തന്നെയാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ ബാൽക്കണിയാണ്. നല്ല ഒരു ബാൽക്കണി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ വിശാലമായിട്ടുള്ള ബാൽക്കണി ഇവിടെ കൊടുത്തിരിക്കുന്നു. മൈൽഡ് സ്റ്റീലിലാണ് ഈ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ആ പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റ് നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നു. അത് മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇവിടെ താഴെയും ഒരു സ്റ്റെപ്പുണ്ട്. അവിടെയും ചെറിയൊരു ബാൽക്കണി കൊടുത്തിരിക്കുന്നു. 4 സെൻറ് സ്ഥലത്ത് 1886 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കിഴക്കമ്പലം പഞ്ചായത്ത് 2020 പഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത്. വീടിനുള്ള മുമ്പിലുള്ള റോഡ് ഏകദേശം 5 മീറ്റർ വിടുത്തുള്ള റോഡുകളാണ് നൽകിയിരിക്കുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം വരും. കിഴക്കമ്പലം ടൗണിലേക്ക് 2 കിലോമീറ്ററാണ് ദൂരം. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്കും അത്ര തന്നെയാണ് ദൂരം. ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവ വളരെ അടുത്തായിട്ട് ഏകദേശം ഒരു 800 മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വീട് കാണാനും ഈ വീടിൻ്റെ വില ആവശ്യപ്പെടുന്നത് 78 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് അറിയാനുമായി ഞങ്ങളുടെ നമ്പർ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം തത്സമയം ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.